അങ്ങനെ ഇന്നത്തെ യാത്ര എറണാകുളത്തേക്കാണ്. എന്തിനാന്നല്ലേ, ഇന്ന് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി, കോളേജ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ടുഗദറിന് ആദ്യം ഞാൻ എത്ര എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഏറ്റവസാനം എത്തിയത് ഞാനാണ്. എത്താൻ ലേറ്റ് ആയതുകൊണ്ട് അധികം വൈകാതെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. തമ്പിളിയൻ അടിപൊളിയാക്കിയിണ്ടായിരുന്നു. അവൾ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ കഷ്ടപ്പെട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നൈമിത്തത്തേക്ക് വിശക്കണു എന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യമേ തന്നെ ഫസ്റ്റ് അവൾ കഴിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വലിയ കാര്യത്തിൽ വിശപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് അവൻ കാത്തിരിക്കും. നമ്മുടെ ഗെയിമിൽ 6 ഗേൾസ് ഒരു ബോയാണുള്ളത്. 2012 ബിടെക്കിന് ചേർന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരും തമ്മിൽ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും. ആദ്യമായി കോളേജിലോട്ട് വന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് സുഹൃത്തുക്കൾ കിട്ടും, ആ സുഹൃത്തുക്കൾ എത്ര കാലം എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് 2016 പാസ് ഔട്ടായി. പിന്നെ അതെ ഇപ്പോൾ 2024. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് നമ്മളെല്ലാവരും നല്ല സുഹൃത്തുക്കളായി, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും തമാശ പറഞ്ഞും നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്തും ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിനൊരു പേരുണ്ട് കേട്ടോ, മാക്രീസ്. അടിപൊളി പേരല്ലേ. നമ്മൾ ഡെയിലി വിളിക്കാറില്ല, മെസ്സേജ് അയക്കാറില്ല. പക്ഷേ നമ്മൾ എല്ലാവർക്കും ഫ്രീ ആകുമ്പോൾ നമ്മളെല്ലാവരും രാത്രി വീഡിയോ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെല്ലാവരും ഉണ്ടാവും, ഒട്ടുമിക്ക പേരുണ്ടാവും. ആ സമയങ്ങളിൽ നമ്മൾ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ചിരിച്ചും കളിച്ചും അങ്ങനെ കുറേ നേരം നമ്മൾ സംസാരിക്കും. നല്ല സുഹൃത്ത് ബന്ധങ്ങൾക്ക് ദിവസം വിളിക്കണമെന്നോ മെസ്സേജ് അയക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴൊക്കെ വിളിച്ച് ഇതുപോലെ ഒത്തുകൂടിയാൽ മതി. ഇതുപോലൊരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരുപാട് കാലമായിട്ട്. കല്യാണം കഴിഞ്ഞ് പലരും പല വഴിക്കായി, ഞാനൊഴുകി ഇപ്പം എല്ലാവരും നാട്ടിലുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം ഗെറ്റ് ടുഗദർ അല്ല കേട്ടോ, ഞങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഒരു മീറ്റപ്പും കൂടിയായിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് കളിച്ചു ചിരിച്ചു കുറേ പടം വരച്ചു. അതിനുശേഷം പിന്നെ രാത്രി അന്താക്ഷരി തുടങ്ങി. പുലർച്ചെയായി കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് വേഗം കിടക്കാൻ പോയി. നാളെ എനിക്ക് നേരത്തെ പോകണം തിരിച്ച്. ഇവരെല്ലാവരും കൂടി, ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടി എറണാകുളം കറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ച് പാലക്കാട് പോകണം, വേറെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ എല്ലാവരും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും സങ്കടത്തോടെ യാത്ര പറഞ്ഞ് ഞാൻ തിരിച്ച് പാലക്കാട് പോയി.